നമുക്കെല്ലാവർക്കും പേടിയുള്ള അസുഖമാണ് ക്യാൻസർ. ചിലരിൽ പ്രത്യേകിച്ച് ഒരു കാരണങ്ങളും ഇല്ലാതെ പെട്ടെന്നൊരു ദിവസമായിരിക്കും ഈ വില്ലൻ നമ്മുടെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. എന്നാൽ നമ്മൾ കഴിക്കുന്ന ചില ഭക്ഷണങ്ങൾ തന്നെ ഇത്തരത്തിലുള്ള ക്യാൻസറിന് കാരണമാകുകയാണെങ്കിലോ? അതായത് ചില ടൈപ്പ് ഓഫ് ഫുഡ്സ്, ഇവ കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ വരാനുള്ള സാധ്യത ഏറെയാണ്. അത് മാത്രമല്ല, പലതും ക്യാൻസർ വരുത്തും എന്ന് പഠനങ്ങളിൽ തെളിയിച്ചിട്ടുമുണ്ട്. അതേതൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഞാൻ ഡോക്ടർ ദീപിക, ഡോക്ടർ ദീപിക ഹോമിയോ ക്ലിനിക്, മലപ്പുറം ജില്ല. അപ്പോ അത്തരത്തിലുള്ള 7 ഭക്ഷണങ്ങളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഇതിൽ ഏറ്റവും ആദ്യത്തേത് പ്രോസസ്ഡ് മീറ്റ്, സോസേജ്, ഹാം, ഹോട്ട് ഡോഗ്, കോൺഡ് ബീഫ്, കാൻഡ് മീറ്റ്, കാൻഡ് ഫിഷ്, ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. പലതും നമുക്ക് വർഷങ്ങളോളം എടുത്തു വെക്കാവുന്നതാണ്. ഒരുപക്ഷെ നമ്മൾ വാങ്ങിക്കുമ്പോഴും അതിലെ ഡേറ്റ് ഓഫ് പാക്കേജിങ് ചിലപ്പോൾ കഴിഞ്ഞ വർഷത്തെയൊക്കെ ആകാം. അങ്ങനെ അത്രത്തോളം കാലം ഫ്രീസ് ചെയ്തിരിക്കുന്ന, പ്രിസർവ് ചെയ്തിരിക്കുന്ന തരത്തിലുള്ള മീറ്റ്, ഇതാണ് പ്രോസസ്ഡ് മീറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് പ്രോസസ്സ് കഴിഞ്ഞു വരുന്ന ബീഫ് അതല്ലെങ്കിൽ മീറ്റ്, ഫിഷ്, ഇതൊക്കെയാണ് പ്രോസസ്ഡ് ഫുഡ് എന്ന് പറയുന്നത്. ഇതിൽ ഈ പ്രോസസ്ഡ് മീറ്റ് ഉണ്ടാക്കുന്ന മെത്തേഡ് ആണ് ശരിക്കും കാർസിനോജനിക് എന്ന് പറയുന്നത്. അതായത് ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് പഠനങ്ങളിൽ തെളിയിച്ചിട്ടുള്ളത്. വല്ലപ്പോഴും ഇതൊന്ന് ഉപയോഗിച്ച് നോക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ സ്ഥിരോപയോഗം ഭാവിയിൽ കൊളോറെക്ടൽ ക്യാൻസർ, അതായത് നമ്മുടെ കുടലിനെയും മലദ്വാരത്തിനെയും എല്ലാം ബാധിക്കുന്ന ക്യാൻസേഴ്സ് ഉണ്ടാക്കുമെന്നാണ് പഠനങ്ങളിൽ തെളിയിച്ചിട്ടുള്ളത്. അതുപോലെ രണ്ടാമത്തെ തരം ഭക്ഷണമാണ് സോൾട്ടഡ് ഫിഷ്. ഈ സോൾട്ടഡ് ഫിഷ് ശരിക്കും ചൈനീസ് സോൾട്ടഡ് ഫിഷ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ചൈനയിലും മറ്റും ഫിഷ് പ്രിസർവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണിത്. പക്ഷേ ഈ ഒരു മെത്തേഡിൽ ധാരാളം നൈട്രേറ്റ്സ് ഉണ്ടായി വരുന്നുണ്ട്. ഈ നൈട്രേറ്റ്സ് ആണ് ഇതിൽ ക്യാൻസർ ഉണ്ടാക്കുന്നത്. ഈ ഫിഷ് പ്രിസർവ് ചെയ്യാനായിട്ടാണ് അവർ ഇത്തരത്തിലുള്ള ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇന്ന് ചൈനയിൽ മാത്രമല്ല, മറിച്ച് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലെല്ലാം ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നുണ്ട്. മൂന്നാമത്തേത് കരിഞ്ഞ ഭക്ഷണം. അതായത് കരിഞ്ഞ ഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ബാർബിക്യൂ പോലുള്ളവ മാത്രമല്ല, മറിച്ച് നമ്മൾ വീട്ടിലാണെങ്കിലും ചിലർക്കൊക്കെ താല്പര്യം നന്നായിട്ട് മൊരിഞ്ഞ മീൻ, അതുപോലെ നന്നായിട്ട് മൊരിഞ്ഞ ചിക്കൻ, ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഇങ്ങനെ ഇത് മൊരിഞ്ഞു വരുമ്പോഴേക്കും പലപ്പോഴും ഇത് കരിഞ്ഞു പോകും. അതാണ് സത്യം. എന്നിട്ടും പലർക്കും ആ ഒരു കറുത്ത ഭാഗം കഴിക്കാനും ഇഷ്ടമാണ്. അത് മാത്രമല്ല, നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ, ബാർബിക്യൂ, ഇതെല്ലാം ഇങ്ങനെ ഈ ഒരു കരിഞ്ഞ പ്രോസസ്സിലൂടെ വരുന്നതാണ്. പലപ്പോഴും അത് നമുക്ക് പുറത്ത് നോക്കിയാൽ കാണാൻ സാധിക്കും, ഇങ്ങനെ കരിഞ്ഞ ഭാഗങ്ങൾ. പക്ഷെ ചിലർക്ക് അത് കഴിക്കാൻ ഒരു പ്രത്യേക താല്പര്യമാണ്. എന്നാൽ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളും ക്യാൻസർ ഉണ്ടാക്കും. ഇങ്ങനെ ഹൈ ടെമ്പറേച്ചറിൽ കുക്ക് ചെയ്യുന്ന ഭക്ഷണങ്ങൾ ഇങ്ങനെ കരിഞ്ഞു വരുന്നു. അതോടൊപ്പം ഇതിൽ ഹെറ്ററോസൈക്ലിക് അമീൻസ് എന്ന കോമ്പൗണ്ട് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ ഗ്രില്ലിങ്ങിൽ ഉണ്ടാകുന്ന മറ്റൊന്നാണ് പോളിസൈക്ലിക് അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ്, PAH എന്ന് പറയും. ഇവ രണ്ടും കാർസിനോജനിക് ആണ്. അതായത് ഇവ രണ്ടും ക്യാൻസർ ഉണ്ടാക്കുന്നവയാണ്. പ്രത്യേകിച്ച് സ്റ്റോമക് ക്യാൻസർ, അതുപോലെ കുടലിലെ ക്യാൻസർ ഇവയെല്ലാം. നാലാമത്തേതാണ് ഷുഗറി ഡ്രിങ്ക്സ്, അതുപോലെ ഫാസ്റ്റ് ഫുഡ്. ഈ ഗ്രിൽഡ് ചിക്കൻ, ബാർബിക്യൂ, ഇവയെല്ലാം ഫാസ്റ്റ് ഫുഡാണ്. അത് കൂടാതെ തന്നെ ഇവയിലെല്ലാം കാലറി ഒരുപാടുണ്ട്. ഇവ നമുക്ക് ഡയബറ്റിസ് മെലൈറ്റിസ് ഉണ്ടാക്കും, ടൈപ്പ് 2 ഡയബറ്റിസ് മെലൈറ്റിസ്. അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഉണ്ടാക്കാം, കൂടാതെ അമിതവണ്ണവും ഉണ്ടാക്കാം. ഈ ഒബേസിറ്റി തന്നെ പിന്നീട് ക്യാൻസർ ഉണ്ടാക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളും പരമാവധി ഒഴിവാക്കണം. വല്ലപ്പോഴും കഴിക്കുന്നതിൽ തെറ്റില്ല, എന്നാൽ എന്നും ഇതൊരു നമ്മുടെ ജീവിതത്തിലെ ചിട്ടയുടെ ഭാഗമാവരുത്. ദിവസേന ഷുഗറി ഡ്രിങ്ക്സും അതുപോലെ കാർബണേറ്റഡ് ഡ്രിങ്ക്സും എല്ലാം കഴിക്കുന്ന ആൾക്കാരുണ്ട്. ഈ ഷുഗറി ഡ്രിങ്ക്സ്, അതുപോലെ തന്നെ ഷവായ, അൽഫാം തുടങ്ങിയ ഫാസ്റ്റ് ഫുഡ്, ഇത്തരത്തിലുള്ള ഫുഡുകളോടുള്ള ഭ്രമം ഇന്ന് കൂടിക്കൂടി വരികയാണ്. അപ്പോ ഇതൊന്നും എന്നും കഴിക്കരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മറിച്ച് നമുക്ക് ആഴ്ചയിൽ ഒരു തവണ, അതല്ലെങ്കിൽ മാസത്തിൽ ഒന്നോ രണ്ടോ തവണ കഴിക്കുന്നതിൽ കുഴപ്പമില്ല. അഞ്ചാമത്തേതാണ് റെഡ് മീറ്റ്. റെഡ് മീറ്റ് എന്ന് പറയുമ്പോൾ ബീഫ് മാത്രമല്ല, മറിച്ച് മട്ടൻ, പോർക്ക്, ഇവയെല്ലാം ഇതിൽ പെടുന്നവയാണ്. ഇവയെല്ലാം ക്യാൻസർ ഉണ്ടാക്കുന്നുണ്ടെന്നാണ് പഠനങ്ങളിൽ പറയുന്നത്. പ്രത്യേകിച്ച് കുടലിലും അതുപോലെ മലദ്വാരത്തിലുമാണ് ക്യാൻസർ വരുത്തുന്നത്. എന്നാൽ ഈ അടുത്തായി പഠനങ്ങളിൽ തെളിയിക്കപ്പെട്ടുള്ളവയാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ, അതുപോലെ തന്നെ പാൻക്രിയാറ്റിക് ക്യാൻസർ. ഇവ രണ്ടിനും ഈ ഒരു റെഡ് മീറ്റ് കാരണമാകുന്നുണ്ടെന്നാണ് പറയുന്നത്. ആഴ്ചയിൽ ഒരു തവണയൊക്കെ ഇത്തരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നതിൽ തെറ്റില്ല, പക്ഷേ ലിമിറ്റഡ് ക്വാണ്ടിറ്റി മാത്രം. ഇനി ആറാമത്തേതാണ് റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്. എന്താണ് റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്? അതായത് തവിട് കളഞ്ഞ ധാന്യങ്ങൾ. ഇതിൽ പെടുന്നവയാണ് നമ്മൾ കഴിക്കുന്ന വൈറ്റ് റൈസ്, വൈറ്റ് ബ്രെഡ്, വൈറ്റ് പാസ്ത, ഇവയെല്ലാം. ഇവയെല്ലാം നമ്മൾ മിക്ക ദിവസവും കഴിക്കുന്നവയാണ്. എന്നാൽ ഇതും ക്വാണ്ടിറ്റി കൂടി കഴിഞ്ഞാൽ ഇവ എപ്പോഴും നമ്മുടെ ശരീരത്തിൽ
ഇൻഫ്ലമേഷൻ എന്നൊരു പ്രോസസ്സ് നടത്തിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഇൻഫ്ലമേഷൻ പ്രോസസ്സ് സ്ഥിരമായി നടക്കുമ്പോൾ ഇത് പതിയെ നമ്മുടെ കോശങ്ങളിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാക്കും. ഇതും ഒരു പരിധിവരെ ക്യാൻസറിന് കാരണമാകുന്ന ഘടകങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇവയും കഴിക്കുമ്പോൾ അതിന്റെ ക്വാണ്ടിറ്റി പരമാവധി കുറയ്ക്കണം. ഇതുകൂടാതെ ഈ ഘടകങ്ങളെല്ലാം ടൈപ്പ് 2 ഡയബറ്റീസ് മെലൈറ്റിസ് അതുപോലെ ഒബേസിറ്റി ഇവയെല്ലാം ഉണ്ടാക്കും. പതിയെ ഉടലിലെ ക്യാൻസറിനും കാരണമാകുന്നുണ്ടെന്നാണ് പഠനങ്ങളിൽ പറയുന്നത്. ഇനി ഏഴാമത്തേത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒന്നാണ് ആൽക്കഹോൾ. പലപ്പോഴും ആൾക്കാർ ഒരു എൻജോയ്മെന്റിന് വേണ്ടിയായിരിക്കും ഈ ഒരു ഹാബിറ്റ് തുടങ്ങുന്നത്. എന്നാൽ പലരും പിന്നീടത് പരിധി വിട്ട് കഴിക്കുന്ന ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ യുവതലമുറ അത് ഒരു എൻജോയ്മെന്റിന് വേണ്ടി തുടങ്ങി വെക്കുന്നെങ്കിലും പിന്നീട് അതൊരു അഡിക്ഷനായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു തലമുറയാണ് ഇപ്പോഴുള്ളത്. ഇത് നമുക്ക് പലതരത്തിലുള്ള ക്യാൻസേഴ്സ് ഉണ്ടാക്കും. അതായത് വായിൽ നിന്ന് തുടങ്ങി മൗത്ത് ക്യാൻസർ, ഓറൽ ക്യാൻസർ, അതുപോലെ ഈസോഫാജിയൽ ക്യാൻസർ, സ്റ്റോമക് ക്യാൻസർ, ലിവർ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, കോളോൺ ക്യാൻസർ, കുടലിലെ ക്യാൻസർ, ഇങ്ങനെ പലതരത്തിലുള്ള ക്യാൻസേഴ്സ് ഉണ്ടാക്കാൻ കെൽപ്പുള്ളവയാണ് ഈ ഒരു അമിതമായിട്ടുള്ള മദ്യപാന ശീലം. നമുക്കറിയാം ക്യാൻസർ വരുന്നതിൽ നമ്മുടെ പാരമ്പര്യം അതുപോലെ ജനിതക ഘടന ഇവയ്ക്കെല്ലാം ഒരു റോളുണ്ട്. എന്നാൽ ഈ ഭക്ഷണത്തിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നവയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഏഴ് തരത്തിലുള്ള ഭക്ഷണങ്ങളെ പറ്റി പ്രത്യേകം എടുത്തു പറഞ്ഞത്. കാരണം ഇവയിൽ പലതും നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ആ ഒരു രീതിയിൽ ക്യാൻസർ വരാനുള്ള സാധ്യതയും നമുക്ക് ഒഴിവാക്കാം. ഇപ്പൊ തന്നെ നമുക്ക് കണക്കുകൾ നോക്കിയാൽ അറിയാം ഈ ലോകത്ത് ഒരുപാട് പേർ ക്യാൻസർ വന്നിട്ടാണ് മരിക്കുന്നത്. അതും ശരീരത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട്. പലർക്കും ഒരുപാട് ലേറ്റ് ആയി കഴിഞ്ഞിട്ടാണ് ഇത് കണ്ടുപിടിക്കപ്പെടുന്നതും. എന്നാൽ ഈ കണക്ക് ഇനി വരും കാലങ്ങളിൽ ഇതിലും അധികമാവും. കാരണം ഇപ്പോഴത്തെ ഈ ഒരു ഭക്ഷണ രീതി കൂടി വച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ കണക്കുകൾ ഇനിയും ഒരുപാട് ഇരട്ടിയാവാനാണ് ചാൻസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വരും തലമുറ ഈ കാര്യത്തിലെല്ലാം കുറച്ചുകൂടി അധികം ശ്രദ്ധ വയ്ക്കണം. ഇന്നത്തെ തലമുറ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇവയെല്ലാം. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ എല്ലാവരുടെയും അറിവിലേക്കായി ഇവിടെ ഷെയർ ചെയ്യുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതാണ്. താങ്ക് യു.